നമസ്കാരം. നമ്മുടെ നാട്ടിൽ കോവിഡ് കേസുകൾ കുറഞ്ഞ് ആശങ്ക ഒന്നൊഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ പലതരം പനികൾ ഭീഷണി ഉയർത്തി ഇപ്പോഴുമുണ്ട്. മഴക്കാലം എന്ന് പൂർണ്ണമായി പറയാനാകില്ലെങ്കിലും വേനൽ മഴ കനത്തതോടെ ഈ പനികളെല്ലാം വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തിയില്ലെങ്കിലും മരണം വരെ സംഭവിച്ചേക്കുന്ന ആവുന്നവയാണ് ഇതെല്ലാം. ഇതിൽ ഏറ്റവും കടുത്തതാണ് ഡെങ്കിപ്പനി. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നതും ഡെങ്കു ഫീവർ എന്ന ഡെങ്കിപ്പനിയെ പറ്റിയാണ്. ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ മാത്യു ആണ്. സ്വാഗതം ഡോക്ടർ. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടറോട് സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യമായി മഴക്കാലം അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡെങ്കു പരത്തുന്നത് കൊതുകുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ എങ്ങനെയാണ് കൊതുകുകൾ ഡെങ്കുവിന്റെ വാഹകരാവുന്നത്? അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡെങ്കു പനിയുടെ ലക്ഷണങ്ങൾ? നമ്മൾ ഇപ്പം കാണുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മഴയല്ല. വേനൽ മഴ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ കൊതുക് വാഹകരായിട്ടുള്ള ഈ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഈ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാകുമ്പോൾ നമ്മളുടെ വീടുകളിലുള്ള പ്രധാനമായിട്ടുമുള്ള പൂച്ചെടികൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ടയറിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വെളിയിൽ കിടക്കുന്ന പാത്രങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് വളരുന്നത്. അതായത് EDCGP മോസ്കിറ്റോ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതിന്റെ ലാഭ വളരുന്നത് ഇങ്ങനെയുള്ള ശുദ്ധജല വെള്ളത്തിലാണ്. അതായത് മഴവെള്ളമാണ് ഏറ്റവും നല്ല ശുദ്ധജലം ഈ കൂത്താടികൾക്ക് വളരുന്നതിനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന മഴയാകുമ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിനകത്ത് കൂത്താടികൾ പെറ്റുപെരും. ആ കൂത്താടികൾ പെറ്റുപെരുകുമ്പോൾ ഈ കൊതുകുണ്ടാകും. കൊതുകുണ്ടാകുമ്പോൾ കൊതുക് ഇത് അസുഖം ബാധിച്ച, അതായത് ഡെങ്കു ഫീവർ ബാധിച്ച ഒരാളിനെ, അല്ലെങ്കിൽ ഡെങ്കു ഫീവർ പനിയുള്ള ഒരാളിനെ പോയി കടിച്ചു കഴിഞ്ഞാൽ ഈ കൊതുകിൻ രക്തം കുടിക്കുമ്പോൾ കൊതുകിനകത്ത് ഈ രക്തം കയറി ഏകദേശം 7 to 10 ദിവസം കൊണ്ട് ഇതിന്റെ അണുക്കൾ കൊതുകിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊതുക് വന്നിട്ട് വേറെ ഒരു രോഗിയെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെങ്കു ഫീവർ ഉണ്ടാവുന്നു. ഡെങ്കു ഫീവർ ഉണ്ടാകുന്ന എന്താണ്? നമ്മളുടെ ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കൊരു പനി വന്നാൽ ഇത് ഡെങ്കു പനിയാണോ അതോ സാധാരണയുള്ള വൈറൽ ഫീവർ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ഇത് തമ്മിൽ തിരിച്ചറിയാന്ന് പറഞ്ഞത് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സാധാരണയുള്ള വൈറൽ പനി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ഫീവർ എന്ന് പറയുന്നത് 3 to 5 ദിവസം വരെ നിൽക്കത്തുള്ളൂ. അതേസമയം ഡെങ്കു ഫീവർ ആണെങ്കിൽ അതിന്റെ തീവ്രത കൂടുതലായിരിക്കും. അതായത് 5 to 7 വരെ അല്ലെങ്കിൽ 10 ദിവസം വരെ ഉണ്ടാകാം. അങ്ങനെ വളരെ ശക്തിയായിട്ടുള്ള വേദന, തലവേദന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണ് അങ്ങോട്ട് അനക്കുമ്പോൾ, ഒരു സൈഡിലോട്ടോ മുകളിലോട്ടോ അനക്കുമ്പോൾ നമ്മൾ കണ്ണിന്റെ പുറകിൽ ഒരു വേദന, ഇത് ഡെങ്കു ഫീവറിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രധാനമായിട്ടും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വൈറൽ ഫീവർ മാറ്റി ഡെങ്കു ഫീവറിനെ കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വരും. പിന്നെ അതിശക്തിയായിട്ടുള്ള വേദന, നടുവേദന, പിന്നെ മസിൽസുകൾ പേശികൾക്കെല്ലാം പിരിമുറുക്കം തോന്നുക, ഛർദ്ദില്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡെങ്കു ഫീവറിനെ കുറിച്ച് ആലോചിക്കണം. കാരണം ഡെങ്കു ഫീവർ വരുമ്പോൾ ഈ അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിന് രക്തസ്രാവം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതുപോലെ തന്നെ ചുമന്ന പാടുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഒരു ഡെങ്കു ഫീവറിന്റെ ഒരു ലക്ഷണമാണ്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിലും വൈറൽ ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഫീവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെങ്കു ഫീവർ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. പിന്നെ അതിന്റെ പരിശോധനാ ഫലങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇത് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഇപ്പൊ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് അനീഷ് ആണ്. അനീഷ്, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, എനിക്കിപ്പോഴേ ഈ ഇപ്പോഴും മഴ വന്നു ശേഷം ഇടയ്ക്കിടെ കുഞ്ഞു കുഞ്ഞു പനിങ്ങനെ ഉണ്ടാവാറുണ്ട്. നല്ല തലവേദന, നല്ല ക്ഷീണം തോന്നുന്നു. അത് ഡെങ്കിപ്പനിയുടെ ലക്ഷണമായിരിക്കോ? എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെങ്കിപ്പനിയും ഇപ്പോഴത്തെ വൈറൽ ഫീവറും തമ്മിൽ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. പനി കൂടുതലായിട്ടുണ്ടാകുക, വളരെ തീവ്രമായിട്ടുള്ള പനി ഉണ്ടാകുക, ദേഹത്ത് മുഴുവൻ വേദന ഉണ്ടാകുക, അതുപോലെ തന്നെ നമ്മൾ ഒരു വശത്തോട്ട് കണ്ണുകൾ ചലിപ്പിച്ച് നോക്കുമ്പോൾ, മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ കണ്ണുകൾ ചലിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കണ്ണിന്റെ പുറകിൽ ഒരു വേദന ഉണ്ടാകുക, കലശലായ നടുവേദന, ഏതെങ്കിലും കാരണവശാൽ ശരീരത്തിൽ ചുമന്ന പാടുകൾ ഉണ്ടാകുക, എവിടെയെങ്കിലും മൂക്കിനകത്തുകൂടി രക്തം വരിക അല്ലെങ്കിൽ വായിക്കകത്തുകൂടി രക്തം വരിക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡെങ്കു ആണെന്നുള്ളത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അല്ല, സാധാരണയുള്ള വൈറൽ ഫീവർ ആണെങ്കിൽ നമുക്ക് ദേഹം,
വേദന, മൂക്കൊലിപ്പ്, തലവേദന, ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മള് മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു 3-4 ദിവസം കൊണ്ട് ഇത് സബ്സൈഡ് ചെയ്യും. അത് മാത്രമേ നമ്മൾക്ക് ഇത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ വൈറൽ ഫീവറിനും ഡെങ്കും തിരിച്ചറിയേണ്ടതിനാൽ ബ്ലഡ് നോക്കുമ്പോൾ നമ്മളുടെ ഈ പ്ലേറ്റ്ലെറ്റ്സ്, അതായത് രക്തം ക്ലോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞത്. അത് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് മോർ ഇൻ ഫേവർ ഓഫ് എ ഡെങ്കു. വൈറൽ ഫീവറിന് സാധാരണഗതിയിൽ അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് കുറയാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കും. അനീഷിന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ രോഗലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ രോഗലക്ഷണങ്ങളുള്ള ഈ രോഗികൾ ഏത് ഘട്ടത്തിലാണ് ആശുപത്രിയിലേക്ക് പോകേണ്ടത്? അതുപോലെ തന്നെ ഈ ഡെങ്കു സ്ഥിരീകരിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? എല്ലാ രോഗികളും ഡെങ്കു ബാധിച്ചാൽ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല. ഡെങ്കു ബാധിച്ചാൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോകുന്ന രോഗികളിലെ പ്രധാനപ്പെട്ട സിംപ്റ്റംസ് വളരെ കലശലായിട്ടുള്ള വേദന ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക, ഛർദ്ദിൽ ഉണ്ടാകുക, സിവിയർ ആയിട്ട് വയറുവേദന ഉണ്ടാകുക, എവിടുന്നെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകുക, കാരണം മൂക്കിനകത്തൊരു ബ്ലീഡിങ് അല്ലെങ്കിൽ മൂത്രത്തിനകത്തൊരു രക്തം പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അപസ്മാരം പോലെ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആശുപത്രിയിൽ പോയാൽ മതി. നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 1.5, അതാണ് നമ്മളുടെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. 1.5 താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആശുപത്രിയിൽ ചെന്ന് കാണിക്കേണ്ടി വരും. കാരണം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ എന്ത് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന, നമുക്കിവിടെ ഉപയോഗിക്കുന്ന രണ്ട് ടെസ്റ്റുകളാണ്. ഒന്ന് NS1 ആന്റിജൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ്, പിന്നെ IgM Dengue എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അതിൽ NS1, ഇത് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, NS1 ആന്റിജൻ പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് ആദ്യം ഈ ഡെങ്കു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസത്തിനകം ചെയ്തു കഴിഞ്ഞാൽ NS1 ആന്റിജൻ പോസിറ്റീവായിരിക്കും. അതേസമയം ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും IgM Dengue ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പേഷ്യന്റ് ഹാസ് ഗോട്ട് എ റീസെന്റ് ഇൻഫെക്ഷൻ, അതായത് അടുത്ത ഉടനെ ഉണ്ടായ ഒരു ചെറിയ ഇൻഫെക്ഷൻ ആണ് ഡെങ്കു. ഏതെങ്കിലും കാരണവശാൽ ഇത് രണ്ടും നെഗറ്റീവ് ആണ്, IgG എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് നമുക്ക് നേരത്തെ ഡെങ്കു വന്നു എന്നുള്ളത് അറിയുന്ന ഒരു ടെസ്റ്റാണ്. ഡോക്ടർ, ഇപ്പൊ നമ്മൾ പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. ഈ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് വരെ നീങ്ങാവുന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് കുറയാനുണ്ടാവുന്ന സാഹചര്യം എന്താണ്? അതുപോലെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടോ? പ്ലേറ്റ്ലെറ്റ്സ് കുറയും. പ്ലേറ്റ്ലെറ്റ്സ് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ രക്തസ്രാവം നിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വേറെ ഘടകങ്ങളുണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ബ്ലഡ് വെസൽ ചുരുങ്ങുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഫാക്ടർ. ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മൾക്ക് ശരീരത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം നിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഡെങ്കു ഫീവറിന് സാധാരണഗതിയിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രൊഡക്ഷൻ, ഡെങ്കു ഫീവറിന്റെ ഈ ടോക്സിൻസ് അല്ലെങ്കിൽ ഡെങ്കു ഫീവറിന്റെ അസുഖത്തെ തീവ്രത കൊണ്ട് നമ്മുടെ ശരീരത്തില് ഈ ഡെങ്കു ഫീവർ ഉള്ള രോഗി ബോൺ മാരോയിൽ നിന്നാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബോൺ മാരോയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവുകൾ കുറയും, ഒന്ന്. രണ്ട്, ഏതെങ്കിലും കാരണവശാൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അതായത് ഡിസ്ട്രോയ് ചെയ്തു പോകും, നശിച്ചു പോകും. മൂന്ന്, ഈ ഡെങ്കു ഫീവർ ഉള്ളതുകൊണ്ട് ഈ പ്ലേറ്റ്ലെറ്റ്സ് പല കാര്യങ്ങൾ അതിന്റെ ചുറ്റുമുണ്ട്, ആ ചുറ്റുമുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ക്ലോട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ പല കാര്യങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന രോഗികളിലും അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകളിലും നമ്മൾ ഒരുപാട് ടെൻഷനും പേടിയും ഒക്കെ കാണാറുണ്ട്. അത്രയും പേടിക്കേണ്ടതാണോ ഈ ഡെങ്കു ഫീവറിനെ? ഡെങ്കു ഫീവർ ഒരാളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്നുകൊണ്ടോ അവരെ ശുശ്രൂഷിച്ചതുകൊണ്ടോ അവരുടെ വിസർജന വസ്തുക്കളുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഒരിക്കലും ഡെങ്കു ഉണ്ടാകില്ല. ഡെങ്കു ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡെങ്കു വന്ന ഒരു രോഗിയെ ഒരു കൊതുക് കടിച്ച് ആ കൊതുക് ഈ ഡെങ്കിപ്പനിയുടെ വാഹകരായിട്ട് വന്ന് നമ്മളെ കടിച്ചാൽ മാത്രമേ നമുക്ക് ഡെങ്കു ഉള്ളൂ. അല്ലാതെ രോഗിയെ ചികിത്സിച്ചതുകൊണ്ടോ രോഗിയെ ശുശ്രൂഷിച്ചത് കൊണ്ടോ യാതൊരു കാരണവശാലും ഉണ്ടാകത്തില്ല. പിന്നെ ഇത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചികിത്സിക്കുന്ന രോഗി, അതായത് ഡെങ്കു വന്ന രോഗി, ഇപ്പോഴും ഒരു നെറ്റിനകത്ത്, മോസ്കിറ്റോ നെറ്റിനകത്ത് കിടക്കുന്നത്. ഡോക്ടർ, സാധാരണഗതിയിൽ ഡെങ്കിപ്പനി വരുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ അമിതമായ ക്ഷീണം, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ആപത്തിലേക്ക് നയിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്?
ഏറ്റവും കൂടുതൽ ആപത്തിലേക്ക് നൽകുന്നത് വളരെയധികം ഹൈഗ്രേഡ് ഫീവർ, പനി വളരെ കൂടി നിൽക്കുക ഒന്ന്. രണ്ടാമത്തേത് പേഷ്യന്റിന് ഛർദിലുണ്ടാകുക. മൂന്ന്, കലശലായിട്ടുള്ള വയറുവേദന. നാല്, ഏതെങ്കിലും കാരണവശാൽ രോഗിയുടെ ബോധം മറിഞ്ഞിട്ടുള്ള. അഞ്ച്, രോഗി ഏതെങ്കിലും കാരണവശാൽ ഫിറ്റ്സ് ഉണ്ടാകുക. ആറ്, ഏതെങ്കിലും കാരണവശാൽ രോഗിക്ക് ഹൃദയത്തിനും പ്രശ്നമുണ്ടാകും, ഹൃദയം കൊണ്ട് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും. പിന്നെ ഉണ്ടാകാൻ പോകുന്ന മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ. ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഡെങ്കുവിന് ഉണ്ടാകാനുള്ള കോംപ്ലിക്കേഷൻസ്. ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗിക്ക് മാരകമായിട്ടുള്ള പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യത. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി സങ്കീർണമാവാൻ സാധ്യതയുള്ളത് ആരെയൊക്കെയാണ്? ഏതെങ്കിലും കാരണവശാൽ ഇമ്മ്യൂണോ സപ്രസ്, അതായത് ഏതെങ്കിലും കാരണവശാൽ ഇപ്പം മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, അതായത് ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കിഡ്നി മാറ്റിവെച്ച രോഗികൾ മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് ഈ ഡെങ്കു വന്നാൽ അത് മാരകമായി തീരാൻ സാധിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും കാരണവശാൽ ലുക്കീമിയ അല്ലെങ്കിൽ മജ്ജ മാറ്റിവെച്ചവർ, ഇങ്ങനെയുള്ളവർക്ക് ഡെങ്കു വന്നു കഴിഞ്ഞാൽ മാരകമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത്, കോവിഡ് വന്ന രോഗികൾക്ക് ഡെങ്കു വന്നു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള രീതിയിൽ ഇത് പോകാൻ സാധിക്കും. ഡോക്ടർ, സാധാരണ രോഗലക്ഷണങ്ങൾ പിന്നീട് വലിയ രക്തസ്രാവം, മരണം എന്നിവയിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ അവസ്ഥയിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ശരീരത്തിലെ ലവണാംശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെള്ളം കുറയുക എന്നുള്ളതാണ്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന ആ വെള്ളം നമ്മുടെ ബ്ലഡ് വെസൽസിലാണ് ഇരിക്കുന്നത്. ഈ ഡെങ്കു ഫീവറിന്റെ ഈ പ്രക്രിയ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ രക്തക്കുഴലുകൾക്ക് പെർമിബിലിറ്റി, അതായത് അതിനുള്ള ആ ഒരു ലീക്ക്, ആ ലീക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫ്ലൂയിഡ്സ് മറ്റുള്ള വശത്തോട്ട് പോകും. പോകുമ്പോഴത്തേക്ക് നമ്മളുടെ ശരീരത്തിലുള്ള രക്ത കുഴലിലുള്ള ആ ഫ്ലൂയിഡ്സ് കുറയും. കുറയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഷോക്കിലോട്ട്, അതായത് ബി പി ഒന്നും കിട്ടാതെ ഒരു സിറ്റുവേഷനിലോട്ട് വരും. അതിനെയാണ് നമ്മൾ ഡെങ്കു ഷോക്ക് സിൻഡ്രോം, അതായത് ബ്ലഡ് പ്രഷർ കാണത്തില്ല. ബ്ലഡ് പ്രഷർ വന്നില്ലെങ്കിൽ നമുക്ക് ബ്രെയിനിന്റെ ഫംഗ്ഷൻ നടക്കത്തില്ല, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നടക്കത്തില്ല, കിഡ്നിയുടെ ഫംഗ്ഷൻ നടക്കത്തില്ല, ലിവറിന്റെ ഫംഗ്ഷൻ നടക്കത്തില്ല, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസ് ആർ ഗെറ്റിംഗ് ഇൻവോൾവ്. ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് വളരെ പ്രയാസം അല്ലെങ്കിൽ തീവ്രത പിടിച്ച ഒരു കാര്യമാണ്. അതിനകത്തു നിന്ന് രോഗിയെ നമ്മൾ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഐ സി യുയിൽ മാറ്റി അവർക്ക് ഐ വി ഫ്ലൂയിഡ്സും ഒക്കെ സാധാരണഗതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഈ ഡെങ്കി സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് ചികിത്സകൾ നൽകുന്ന രീതി എങ്ങനെയാണ്? അവർ പാലിക്കേണ്ട അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെങ്കു ഫീവർ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഡെങ്കു ഒരു വൈറൽ ഫീവറാണ്. ഇതിന് തക്കതായിട്ടുള്ള ഒരു ചികിത്സാ രീതികളില്ല. ഏറ്റവും നല്ല പരിപാടി, സപ്പോസ് ഒരു രോഗി ഡെങ്കു ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, വീട്ടിലിരിക്കുക, നല്ലതുപോലെ വെള്ളം കുടിക്കുക, അതായത് പനിയും വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെങ്കുവിനകത്ത്. കാരണം ഡീഹൈഡ്രേഷൻ ഒരു കാരണവശാലും ഡെങ്കുവിന് ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ പാരാസെറ്റമോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ വേദന സംഹാരി ഗുളികളായ ഗ്രൂഹൻ, മറ്റുള്ള വേദന സംഹാരി ഗുളികൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. പാരാസെറ്റമോൾ മാത്രം ഉപയോഗിക്കാം. ഒരു ആന്റിബയോട്ടിക്സും ഈ ഡെങ്കു ഫീവറിന് യാതൊരു പ്രയാസവും ഒരു പ്രയോജനവും കിട്ടില്ല. ഡെങ്കു ഫീവറിന്റെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കൊണ്ട് നമുക്ക് ഈ സിംപ്റ്റംസ് എല്ലാം സബ്സൈഡ് ചെയ്യും. ഇല്ല, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കോംപ്ലിക്കേഷനിൽ പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഛർദിലുണ്ടാകുക, വയറുവേദന ഉണ്ടാകുക, മഞ്ഞപ്പിത്തം കാണുക, ഏതെങ്കിലും കാരണവശാൽ രക്തസ്രാവം ഉണ്ടാകുക, മൂക്കിനകത്തുള്ള രക്തം വരിക, വായിക്കകത്തുള്ള രക്തം വരിക, അല്ലെങ്കിൽ മൂത്രത്തിനുള്ള രക്തം പോവുക, ശരീരത്തിൽ ചുവന്ന പാടുകൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്ന ഒരു രോഗമാണ്. ഡോക്ടർ, ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്ന് അരവിന്ദ് ആണ്. അരവിന്ദ്, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ആ ഡോക്ടർ, എനിക്ക് 2 മാസം മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടി എന്തൊക്കെ എന്തെങ്കിലും? ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞിട്ട് ക്ഷീണം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പോസ്റ്റ് വൈറൽ അല്ലെങ്കിൽ പോസ്റ്റ് വൈറൽ ഫാറ്റിഗ് സിൻഡ്രോം എന്ന് പറയും. നമുക്കൊരു വൈറൽ ഫീവർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ഒരു ചെറിയ ഡിപ്രസ്ഡ് സ്റ്റേജിലായിരിക്കും. ആ ഡിപ്രസ്ഡ് ചെയ്ത ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ഒന്ന് റീആക്ടിവേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് സമയം കൊടുക്കണം. അതിനെയാണ് നമ്മൾ പോസ്റ്റ് വൈറൽ അസ്തീനിയ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഒന്നിനും ഒരു ഉന്മേഷമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അന്വേഷണം ഉണ്ടാകുന്ന പ്രയാസം. ആ പ്രയാസങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ടേക്ക് പ്രോപ്പർ ഫ്ലൂയിഡ്സ്, പ്രോപ്പർ ഫുഡ്, പിന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. പൊട്ടാസ്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുക,
ജ്യൂസസ് കുടിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിന് ചെയ്യാനുള്ളൂ. അത് ഒരു 6 to 8 weeks കൊണ്ട് നോർമലായി കിട്ടുകയാണ്. ശരി, വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ ഡെങ്കിപ്പനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വാക്സിൻ ലഭ്യമാണോ ഡോക്ടർ? ഇതുവരെ യാതൊരു വാക്സിനും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതിനുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഡെങ്കു ഒന്ന് കണ്ടല്ലോ, ഒരു വൈറസും കൊണ്ടല്ലോ, ഡെങ്കുവിന് 4 വൈറസ്. ആ 4 വൈറസിന് എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ വന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. കാരണം ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വൈറസ് ഇപ്പോൾ ഉണ്ടാകും, രണ്ടാമത്തെ വൈറസിൽ ഉണ്ടാകുന്ന അസുഖം തീവ്രത കൂടിയതായിരിക്കും. അതുകൊണ്ട് വാക്സിൻ 4 എണ്ണത്തിനും കൂടെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വാക്സിൻ അറ്റ് പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിനുള്ള റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി ചികിത്സയിൽ അശാസ്ത്രീയമായ ഒരുപാട് മരുന്നുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പപ്പായ കഴിക്കുന്നത്, അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും നമ്മളെ? ഞാൻ ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ശരിക്കും എല്ലാരും പറയുന്നുണ്ട് പപ്പായയുടെ ജ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. അതിന് സയന്റിഫിക് ആയിട്ട് ഒരു സ്ഥിരീകരണം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഒരു കോമൺ ഡിസ്കഷൻ ഉള്ള ഞാൻ ഒരു കാരണവശാലും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഒക്കില്ല. ചില ആൾക്കാർക്ക് പ്രയോജനം വരുന്നുണ്ട്, ചിലര് പപ്പയ കഴിച്ച് ഇറ്റ് ഇസ് എ വെരി ബിറ്റർ, ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ഛർദിച്ചുകൂടെ വരാറുണ്ട്. അതുകൊണ്ട് സയന്റിഫിക് ആയിട്ട് അതിനൊരു ഡോക്യുമെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ ഒക്കില്ല. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഉണ്ടാകുന്ന ഡെങ്കിപ്പനിയാണ് ഏറ്റവും തീവ്രത കൂടിയത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം നമുക്കൊരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു വൈറൽ ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു ആന്റിജൻ ഉണ്ടാകും. ആന്റിജൻ ഉണ്ടായി അതിന്റെ കൂടെ ഒരു ആന്റിബോഡി ഉണ്ടാകും. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നുണ്ട്. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി അത് നഷ്ടപ്പെടുന്നു. അതേസമയം വൈറൽ ഫീവർ, ഈ ഡെങ്കു ഫീവർ ഒരു പ്രാവശ്യം ഡെങ്കു 1 എന്ന് പറഞ്ഞു 1, 2, 3, 4 ഉണ്ടെന്ന് നോക്കി അതിൽ 1 ഉണ്ടായിരുന്നിരിക്കും. 1 ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിന് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് നമ്മുടെ ശരീരത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത്, അത് ന്യൂട്രലൈസ് ചെയ്ത് പോകില്ല. അതേസമയം രണ്ടാമത് നമ്മൾക്കൊരു വൈറൽ അല്ലെങ്കിൽ ഡെങ്കു 2 കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസും ഈ രണ്ടാമതുണ്ടാകുന്ന ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സും ചേർന്ന് നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ എൻസൈമാറ്റിക് റിലാക്ഷൻ, അതായത് ധാരാളം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ്, അങ്ങനെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് തീവ്രത, അതായത് രക്തസ്രാവം ഉണ്ടാകുക, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുക, ഈ റീനൽ ഫീവർ ഉണ്ടാക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ ഡെങ്കു ഫീവർ തീവ്രത കൂടിയായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് കഴിവതും ഡെങ്കു വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഡോക്ടർ, ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വൈപ്പിനിൽ നിന്ന് ജോസ് ആണ്. ജോസ്, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളു. ഹലോ, പറഞ്ഞോളൂ ജോസ്. ഡോക്ടർ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ മകന് കൊറേ നാള് മുമ്പാണ് ഒരു 2-3 വർഷം മുമ്പ് ഇങ്ങനെ ഡെങ്കിപ്പിനി വന്ന് അന്ന് ലിസിയിൽ കൊണ്ടുപോയി കാണിച്ചത്. അപ്പൊ പ്ലേറ്റിന്റെ കുറഞ്ഞ 75,000 വരുന്നു. അപ്പോ ഹലോ, അതോ കേൾക്കുന്നുണ്ടോ? ഹലോ, അപ്പൊ എന്റെ മകനെ ഇതുപോലെ തന്നെ ഡെങ്കിപ്പിനി വന്നായിരുന്നേ. ഹലോ, മകനെ ഇതുപോലെ കുറച്ച് 2-3 വർഷം മുമ്പാണ് ഡെങ്കിപ്പിനി വന്നട്ടേ, അത് മാറി. അപ്പൊ ലിസി കൊണ്ടുപോയി കാണിച്ചിട്ടാണ് അത് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചത്. അപ്പൊ ഇത് മരുന്ന് ഇതിനില്ലെന്ന് പറയുന്നുണ്ട്. ജോസിന്റെ ഫോൺ കട്ടായിരിക്കുകയാണ്. ഡോക്ടർ, നമ്മളിപ്പോ ഡെങ്കിപ്പനിയെ കുറിച്ച് പറഞ്ഞു. ഈ ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കൊതുക് വഴി വരുന്ന ഒരു അസുഖമായതുകൊണ്ട് കൊതുകിനെ തുരത്തുക എന്നുള്ളത് മാത്രമേ, ഈ കൊതുക് കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് നമ്മൾക്ക് ചെയ്യാവുന്നത് ഒന്ന് ശരീരം മൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഒന്ന്. രണ്ട്, നമ്മൾ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് കാലിന്റെ താഴെ മാത്രമേ കടിക്കുന്നുള്ളൂ, പകൽ കടിക്കുന്ന ഒരു കൊതുകാണ്. പിന്നെ ശുദ്ധജലത്തിൽ മാത്രമേ വളരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ വീടിന്റെ ചുറ്റുമുള്ള ചെറിയ പാത്രങ്ങളിൽ കാണുന്ന വെള്ളം, മറ്റേ ഫ്ലവർ പോട്ട്സിൽ ഇരിക്കുന്ന വെള്ളം, നമ്മുടെ ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ഫ്രീസറിന്റെ മെഷീന്റെ പുറകിൽ കാണുന്ന വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള വെള്ളമൊക്കെ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് കളഞ്ഞ് ശുദ്ധീകരിക്കണം.
എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ കൊതുകിന്റെ കൂത്താടികൾ വളരാതിരിക്കാൻ സാധിക്കൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ, ഇപ്പൊ നമുക്ക് ഒരു പ്രേക്ഷകനുണ്ട്, അതിനുശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. കോട്ടയത്ത് നിന്ന് അരുൺ ആണ്. അരുൺ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, ആ കേൾക്കാം. അതെ, ഈ ഡെങ്കിപ്പനി വന്നാൽ പിന്നെയും ഡെങ്കിപ്പനി വരുമോ? തീർച്ചയായിട്ടും വരുമല്ലോ, അതിന്റെ തീവ്രത കൂടുതലുമായി. ഹലോ, ഞാൻ പറഞ്ഞു, ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവന് പിന്നെയും ഡെങ്കിപ്പനി വരുമോ? ഉണ്ടാകും, രണ്ടാമതും ഉണ്ടാകും. പക്ഷെ രണ്ടാമത് വരുന്ന ഡെങ്കിപ്പനി ഒന്നാമത്തെ ഉണ്ടായ ഡെങ്കിപ്പനിയെക്കാളും തീവ്രത കൂടിയതായി. തീവ്രത കൂടിയതായിരിക്കും. അപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? എന്തോ അങ്ങനെ രണ്ടാമത്തെ ഇതിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്, സാധാരണ ഞാൻ ഈ പറഞ്ഞ രക്തസ്രാവം അല്ലെങ്കിൽ ഡെങ്കു ഹെമറാജിക് ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് വരുന്ന ഡെങ്കു ഫീവറിന്. വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, തുടർന്നോളൂ. ആ, നമ്മൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കുത്താടികൾ വളരാതെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനില്ല. രണ്ട്, നമ്മളുടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ വേസ്റ്റിനകത്ത് പല പല സാധനങ്ങൾ കാണും, അതിനകത്ത് ഇച്ചിരി വെള്ളം കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ, നമ്മുടെ വീടിനകത്തും അതുപോലെ വീടിന് പുറ വെളിയിലുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശുദ്ധിയായിട്ട്, അതായത് വളരെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൊതുകിനെ വളർത്താതിരിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നെറ്റ്സ് ഉപയോഗിക്കും. കൊതുക് വളരെ സാന്ദ്രത കൂടിയ സ്ഥലത്താണെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഒക്കെ മോസ്കിറ്റോ നെറ്റ് വേണം ഉപയോഗിക്കേണ്ടത്. പിന്നെ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കാം. കൊതുക് തിരികൾ, വലിയ മനുഷ്യന് വലിയ കുഴപ്പമില്ലാത്ത കൊതുക് തിരികൾ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കൊതുക് കടി ഉണ്ടാകാതെ ഇരിക്കാൻ അല്ലെങ്കിൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി സൂചിക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാം. പിന്നെ കൊതുകടി കൊള്ളാതിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ഡോക്ടർ, ഈ രോഗലക്ഷണങ്ങളൊന്നും പുറത്തു കാണിക്കാത്ത രീതിയിൽ ഡെങ്കു വരാൻ സാധ്യതകളുണ്ടോ? കാണാം, ചെറിയ പനിയോടുകൂടി വന്ന രോഗി ചിലപ്പോൾ ഒരു വശം രണ്ട് കാലം തളർന്നു വരും. ഗില്ലം പേര്, ദാറ്റ് ഇസ് കോൾഡ് എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഇപ്പം കണ്ടിട്ടുണ്ട്. സാധാരണ പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ രോഗി ചിലപ്പോൾ ഛർദിലായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദനയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു മെനിഞ്ചൈറ്റിസോ എൻസെഫലൈറ്റിസോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ റീനൽ ഫെയിലർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ട് വരും. അങ്ങനെയും നമുക്ക് ഡെങ്കു ഫീവർ ഡെങ്കു പനിയും ഉണ്ടാകാം. ആ പനിക്കാണ് നമ്മൾ പറയുന്നത് എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് ഡെങ്കു എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള സിംറ്റംസ് ആയിരിക്കത്തില്ല, എറ്റിപ്പിക്കൽ സിംറ്റംസ് ആയിരിക്കും വരുന്നത്. ഈ ഡെങ്കിപ്പനി വന്നു മാറിയ ഒരു വ്യക്തി അവരുടെ ആരോഗ്യസ്ഥിതി പഴയ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 to 8 weeks നമുക്ക് ചിലപ്പോൾ ഒരു പോസ്റ്റ് വൈറൽ അസ്ഥിനി, അതായത് വൈറൽ, ഇനി വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഉണ്ടാകാം. അല്ലാതെ ഇതിനകത്ത് സൂക്ഷിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല. യു ടേക്ക് ഗുഡ് ഫുഡ്, ഡയബറ്റിക്കോ ബ്ലഡ് പ്രഷറോ ഉണ്ടെങ്കിൽ അതെല്ലാം നോർമലായിട്ട് കൺട്രോൾ ആക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക. 68 weeks യു വിൽ ബി കംപ്ലീറ്റ്ലി ഓൾറൈറ്റ്. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ സുനിൽ മാത്യു ആണ്. നന്ദി ഡോക്ടർ. നമസ്കാരം. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി ഹലോ ഡോക്ടറിൽ വീണ്ടും കാണാം. നമസ്കാരം.